ശ്രീ സുനിനാഥ് നിർമ്മിച്ച് സംവിധാനം ചെയ്ത മുറിവുകൾ പുഴയാകുന്നു എന്ന ഈ സിനിമയുടെ ഛായാഗ്രാഹകൻ ഞാനാണ്. എൻ്റെ പേര് കെ പി നമ്പ്യാരുതി. ഈ സിനിമയുടെ പ്രത്യേകത ഇതിൻ്റെ ഇരുവൃത്തം തന്നെയാണ്. അതുപോലെ തന്നെ ആഖ്യാന രീതിയും വ്യത്യസ്തമാണ്. ഒരു ഇപ്പോഴും കാണുന്ന പല ബ്രഹ്മാണ്ഡ സിനിമകളിൽ പോലുള്ള ഒരു സംഭവം തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു അപ്രോച്ചാണ് പടത്തിൽ നമ്മൾ അവലംബിച്ചേക്കുന്നത്. അതായത് ഷോർട്ടിലാണെങ്കിലും ടോട്ടലി ഒരു ആ രീതി തന്നെ ഒരു അതിൻ്റെ ഒരു സീൻസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ആ രീതിയിലാണ്. അപ്പോൾ ഇത് നേരത്തെ ഈ പടത്തെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴും പിന്നെ ഡയറക്ടർ സുനിനാഥും ഞാൻ തീരുമാനിച്ചു ഇത് ഒരിക്കലും ഒരു ഒന്നും മുഴിച്ചിരിക്കാൻ പാടില്ല, ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ലൈറ്റിങ് മുഴിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ കൂടുതലും റിയൽ അവൈലബിൾ ലൈറ്റാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യത്തിന് ലൈറ്റ് ഉപയോഗിച്ചാൽ പോലും ആ ലൈറ്റിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പാടില്ലാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ പ്രത്യേകത ഇപ്പോഴത്തെ ഒരു ഈ ഇപ്പോൾ ഉള്ള ഒരു സാമൂഹിക ചില അനീതികളും ചില ദുരാചാരങ്ങളൊക്കെ ഉള്ള അതിനെ എതിരായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടൊരു ചിത്രമാണിത്. ഇത് എല്ലാവരും കണ്ടിരിക്കേണ്ട ചിത്രമാണിത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്ത് ഇത് ചെറിയ പടമാണ്, ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾമോസ്റ്റ് അതൊരു മിക്കവാറും എല്ലാവരും തന്നെ ഒരു പുതുമുഖങ്ങളാണ്. അത് കാരണം ഒരു ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ പോലും പബ്ലിക്കിന് ചിലപ്പോൾ ഒരു പടത്തിലേക്ക് കയറണമെന്നില്ല. പക്ഷേ ഇതിന് ഒരു ഇപ്പം ഈ പടം തന്നെ കാണിക്കുന്ന ഒരു ഒരു തിയേറ്റർ ഹയർ ചെയ്തിട്ട് ഒരു ഇൻവൈറ്റീവ്സിന് മാത്രമാണ് കാണിച്ചത്. പക്ഷേ ഇതൊരു ഗവൺമെൻറ്റിന് ഇതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഫിലിം ഡയറക്ടർ കോർപ്പറേഷൻ ആണെങ്കിൽ അവരുടെ കീഴിൽ തന്നെ ഈ പല നഗരങ്ങളിലും പട്ടണങ്ങളിലും തിയേറ്റേഴ്സ് ഉണ്ട്. ആ തിയേറ്ററിൽ ഒരാഴ്ചയെങ്കിലും ഇങ്ങനെയുള്ള പടങ്ങൾക്ക് ഒരു ഒരു പിന്നെ പ്രദർശനം അനുമതി കൊടുക്കുകയാണെങ്കിൽ അത് കാണും. കണ്ട് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് മറ്റ് തിയേറ്ററിൽ പിന്നെ കാണിക്കാൻ പറ്റും. പക്ഷെ അതിനെ ചെയ്യേണ്ടത് ഈ ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ട് ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള സുനിനാഥിനെ പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള പുതിയ പിന്നെ സംവിധായകർക്കും സംരംഭകർക്കും ഇതൊരു വലിയ ഒരു അനുഗ്രഹമായിരിക്കും.